അലി ബ്രോ കേൾക്കാമോ? അലി പെരുമ്പാവൂർ. ആ കേൾക്കാം. നമസ്കാരമുണ്ട്. ആ നമസ്കാരം. ഓക്കെ, ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം ഇവിടെ ബൈബിൾ വേഴ്സസ് ഖുറാനാണ്. ഏതാണ് കൂടുതൽ വിശ്വാസയോഗ്യം എന്നുള്ള വിഷയമാണ്. ഒരു വിഷയം ഖുറാന്റെ നമ്മൾ സംസാരിക്കും, അടുത്ത വിഷയം നിങ്ങൾക്ക് ബൈബിൾ വിഷയം ഞങ്ങളോട് ചോദിക്കാം. അങ്ങനെയാണ്? അങ്ങനെയാണ്. അതെ. അപ്പോൾ ഞങ്ങളിവിടെ ഖുറാൻ വായിച്ചപ്പോൾ സൂറത്തുൽ അഹ്സാബിൻ്റെ 50-ാമത്തെ ആയത്തിൽ മുഹമ്മദ് നബിക്കൊരു വലിയ വിഷമമുണ്ട് എന്ന് കണ്ടു. ആ വിഷമം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? താങ്കൾ ആ ആയത്തൊന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അത് ഞാനിപ്പോ നിങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോ ഞാൻ ആയത്ത് നോക്കി. അപ്പൊ അതില് ഈ എനിക്ക് അറബി ഭാഷ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് അറബി അറിയില്ല. പിന്നെ ഞാൻ നോക്കുന്നത് ഈ പരിഭാഷയാണ്. പരിഭാഷയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് പരിഭാഷകന്റെ അറിവില്ലായ്മയും പോരായ്മകളും പരിഭാഷയിൽ നിഴലിക്കും. നമ്മൾ അറബി ഭാഷ അതിൻ്റെ യഥാർത്ഥ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ അറബി ഭാഷയിൽ വ്യുൽപ്പത്തി നേടിയാലേ കഴിയൂ. അപ്പം അതുകൊണ്ട് തന്നെ അറബി ഭാഷയിലുള്ള ഖുർആൻ വളരെ ചുരുക്കം വചനങ്ങൾ മാത്രമേ ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അറബിയിൽ ഏതാണ്ട് 6236 വാചകങ്ങളുണ്ട്, സെൻറ്റൻസസ് ഉണ്ട്. പക്ഷെ അതിൽ വളരെ ചുരുക്കം പ്രസക്തമെന്ന് തോന്നുന്ന കുറച്ച് വാചകങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മതി എനിക്ക് ഒരു തത്വ വിചാരം നടത്തുന്നതിന്, അത് മാത്രം മതി എന്നുള്ളൊരു പക്ഷം. എനിക്ക് അറബി അറിയില്ലല്ലോ. അപ്പൊ അറിഞ്ഞത് വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണ്. അല്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലി ബ്രദറെ, അപ്പൊ അലി ബ്രദറെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്നാമത്, ഈ അറബി വിഷയത്തിൽ പാണ്ഡിത്യം നേടിയവരാണല്ലോ ഈ മലയാളത്തിലേക്ക് ഇതിനെ തർജ്ജിമ ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വിശ്വസിക്കും. അപ്പൊ ഇത് തർജ്ജിമ ചെയ്തു വെച്ചേക്കുന്നവന്മാരെല്ലാം മണ്ടന്മാരാണെന്നാണ് താങ്കൾ ഇവിടെ പരസ്യമായി പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഈ തത്വജ്ഞാനപരമായ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരാളുടെ ആശയം മറ്റൊരാളിലേക്ക് പകരുന്നതിനാണല്ലോ ഭാഷ. ആ ഭാഷ അത് പൂർണ്ണ തലത്തിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏകദൈവ വിശ്വാസം ഇപ്പൊ ബൈബിളും ഉദ്ഘോഷിക്കുന്നത്, പൊതുവെ എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് ഏകനായ ഒരു സത്യദൈവത്തെയാണ്. പക്ഷെ ആ മനുഷ്യൻ അങ്ങനെയല്ല. എങ്ങനെ? പക്ഷേ ഖുർആൻ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അലിഫ് ലാം റ അല്ലെങ്കിൽ അലിഫ് ലാം മീം, ഈ ഗ്രന്ഥം വളരെ എന്താ പറയുക, മുബീൻ ആണ്, ക്ലിയർ ആണ്. അപ്പൊ ഈ അലിഫ് ലാം മീമിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞുതരാമോ? അലിഫ് ലാം മീമിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വേറൊരാൾ മനസ്സിലാക്കുന്നത് എന്നിലിന്റെ പുറകെ പോകുന്ന ആളല്ല. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. അലിഫ്ലാമീമിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ആരെക്കൊണ്ടും അതിന് മറുപടി പറയാനോ അതിന് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ കഴിയില്ലെന്നൊക്കെയാണ് ചെറുപ്പത്തിലേ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അപ്പോൾ എന്തായിരിക്കും ഈ അലിഫ്ലാമീമിന്റെ അന്തസത്ത എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഖുർആൻ അവതരിക്കുമ്പോ അറബി ഭാഷയ്ക്ക്, അറബി അക്ഷരങ്ങൾക്ക് ഹർക്കത്തുകളില്ല. ഹർക്കത്തുകൾ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളില്ല, അതായത് ആ ഇ ഉ എന്നുള്ള അങ്ങനെയുള്ള അക്ഷരങ്ങൾ, ഈ ഹർക്കത്തുകൾ എന്ന് പറയുക. വള്ളി പുള്ളി മലയാളത്തിൽ പറഞ്ഞാൽ വള്ളി പുള്ളി വിസർഗങ്ങളില്ല അറബി ഭാഷയ്ക്ക്. അപ്പൊ അങ്ങനെയാണ് ആദ്യം റസ്മുൽ ഉസ്മാനി, അങ്ങനെയാണ് ഉസ്മാൻ എന്ന് പറയുന്ന ആളാണ് ഇത് ക്രോഡീകരിച്ച് എഴുതിയത്, പൂർണ്ണമാക്കി എഴുതിയതെന്നാണല്ലോ പൊതുവെ ചരിത്രം പറയുന്നത്. ചരിത്രം എങ്ങനെയും കിടക്കട്ടെ, അങ്ങനെ പ്രൂഫൊന്നും ഇല്ല കേട്ടോ അലി ബ്രദറെ. ചോദ്യം അതൊന്നുമല്ല, അലിയോടുള്ള ചോദ്യം വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയണ്ട. അലിഫ് ലാ മീം സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തിന്റെ, അല്ല അങ്ങനെ ഒന്നും പറയണ്ട. നിങ്ങൾ ഇപ്പൊ ഉത്തമാന്റെ അടുത്തേക്കൊക്കെ പോയി അലി കേൾക്കൂ, അലി വെറുതെ സമയം കളയാണ്. അലിഫ് ലാ മീമിന്റെ അർത്ഥം പറഞ്ഞോളൂ പ്ലീസ്. അല്ല, അങ്ങനെ അർത്ഥം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞുതരാം അർത്ഥം പറയുന്നത് എങ്ങനെയാണ്. അലിഫ് അതിന്റെ അർത്ഥം ഇതാണ്,
ലാമ അതിന്റെ അർത്ഥം ഇതാണ്, മീം അതിന്റെ അർത്ഥം ഇതാണ്. ഇങ്ങനെയാണ് അർത്ഥം പറയുക ബ്രദർ. അവരല്ലല്ലോ സംസാരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ മോഡ്സിലെ തന്നെയല്ലേ അപ്പോളജറ്റിക് മിനിസ്ട്രിയിലെ സീനിയർ ആണ് പുള്ളി. അല്ല മോഡിന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അലി സംസാരിക്കുന്ന അരി മോഡായിട്ടല്ലോ. അതുകൊണ്ട് ആ കാര്യം അവിടെ നിൽക്കട്ടെ. തന്നെയാണ് അലി ബ്രദറെ, എനിക്ക് അധികം സമയമില്ല ബ്രദർ, ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞു തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ആലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അലിഫ് ലാം മീം എന്നതിന് ആലം എന്ന് പറയും. ആര് പറയും? ഗൈസ് ഓൺ റെക്കോർഡ്സ് പ്ലീസ്. ഓക്കേ, ആലം എന്ന് പറയും അതിന്. അതായത് ദ യൂണിവേഴ്സ്, അതാണ് അലിഫ് ലാം മീം. ദ യൂണിവേഴ്സ് ആലം എന്ന് പറഞ്ഞാൽ, അല്ല ആലം എന്ന് പറഞ്ഞാൽ വേദന എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രപഞ്ചം ആലം എന്ന് പറഞ്ഞാൽ വേദന എന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അതിന് പ്രപഞ്ചം എന്നൊരർത്ഥമുണ്ട്. അല്ല പ്രപഞ്ചം എന്നൊരർത്ഥമുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടില്ലല്ലോ. പ്രപഞ്ചത്തിന് ആലമുൽ അർവാഹ് എന്ന് പറയും. ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ ലോകം. ആലമുൽ അർഹാവാണോ അലിഫ് ലാം മീം? അല്ലല്ല, ഞാൻ ഈ ആലത്തിന്റെ അർത്ഥത്തിന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഓ, ഉദാഹരണമാണല്ലോ, ഞങ്ങൾക്ക് ഉദാഹരണമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ആത്മാക്കളുടെ ലോകം, അതാണ് ആലം. ഓക്കെ, എന്തുകൊണ്ടാണ് അലി, എന്തുകൊണ്ടാണ് അലി, അലി ബ്രദറെ, എന്തുകൊണ്ടാണ് ഒരു ഖുറാനിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ലോകം എന്ന് എഴുതാത്തത്? അല്ലെന്നേ, അതുകൊണ്ടാണല്ലോ ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞിട്ട് പലരും പല കാര്യങ്ങളും. നോ 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 നോ, ട്രിനിറ്റി എന്ന വാക്ക് ബൈബിളിൽ ഇല്ല. ഇല്ല, അങ്ങനെ പറയല്ലേ. ട്രിനിറ്റി എന്ന ഇല്ലാത്ത വാക്കിനെ അലി ബ്രദറെ, തൗഹീദ് എന്നൊരു വാക്ക് ഖുറാനിലുണ്ടോ? സബ്ജക്ട് മാറില്ല, ഞാൻ പിടിച്ചോളാം. ഈ തൗഹീദ് പുള്ളി ട്രിനിറ്റി പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുക, തൗഹീദ് എന്നൊരു വാക്ക് ഖുറാനിലുണ്ടോ? ഹിദായത്ത്, തൗഹീദോ? ഉരുളല്ലേ അലി, ഉരുളല്ലേ അലി, ഉരുളല്ലേ അലി. ജെന്റിൽ ബ്രോ, ജെന്റിൽ ബ്രോ, അലിഫ് ലാം മീമിന്റെ എക്സ്പാൻഷൻ ഇവർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതെ, എനിക്കറിയാം. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞല്ലോ. അത് വേണ്ട, പുള്ളി അറിയില്ല. എന്റെ ചോദ്യമാണ്, സംസാരിക്കാനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അലി ബ്രദർ, വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. മൂന്ന് വാക്കിന്റെ അർത്ഥമാണ് ഞാൻ ചോദിച്ചത്. കാരണം അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് വളരെ മുബീനായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഗ്രന്ഥമാണെന്നാണ്. അപ്പൊ അതിന്റെ തൊട്ടു മോളിലുള്ള സാധനം എന്താണെന്ന് താങ്കൾ ആ മൂന്ന് വാക്കിന്റെ അർത്ഥം ഒന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ വലിയ ഉപകാരം. കാരണം താഴെ എഴുതിയിരിക്കുകയാണ് വളരെ ക്ലിയർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്, എല്ലാവർക്കും മനസ്സിലാവണ്ടേ? അതല്ലേ എന്റെ ലോജിക്ക്. അപ്പൊ താങ്കൾ ആ മൂന്ന് വാക്കിന്റെ അർത്ഥം ഒന്ന് പറയൂ പ്ലീസ്. ഒത്തിരി അങ്ങനെ ബീറ്റിംഗ് അറൗണ്ട് ബുഷ് ആകുന്നു. താങ്ക് യു. ബ്രദറെ, മൈക്ക് എടുത്ത് സംസാരിച്ചു. നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ പറയും? ബ്രദറെ, മൈക്ക് എടുത്ത് സംസാരിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞത്. അതായത് യൂണിവേഴ്സ്, ദ യൂണിവേഴ്സ്, അതാകുന്നു ഗ്രന്ഥം. യൂണിവേഴ്സ് ആണ് ഗ്രന്ഥം. ആ യൂണിവേഴ്സിനെ നിങ്ങൾ സ്റ്റഡി ചെയ്യൂ ബ്രദറെ. സൂക്ഷ്മതയോട് മീമിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. അലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാമ എന്ന് പറഞ്ഞാൽ എന്താണ്, മീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലം, ആലം. ആര് പറഞ്ഞു ആലം? ഞാൻ പറഞ്ഞു. താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞു താങ്കൾക്ക് അറബിയിൽ പാണ്ഡിത്യമില്ല. പണ്ഡിതന്മാർ അല്ല, താങ്കൾ പണ്ഡിതന്മാർ പറഞ്ഞ ഭാഗം എടുക്കും. ബ്രദറെ, ഒരു മിനിറ്റ്, അത് ആലം ആയിക്കോട്ടെ. ഇനി അലിഫ് ലാം റായുടെ അർത്ഥം പറ. അല്ല, എനിക്കത് അറിയില്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അലിഫ് ലാം മീമിന്റെ അർത്ഥം, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അലിഫ് ലാം റാ എന്ന് അറിയാത്തത്? അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറയാ അങ്ങനെയല്ല. അപ്പൊ ഇതൊരു ഉടായിപ്പാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജെ സി പി ഞാൻ ഇടപെട്ടത്. സോറി, ഗോ ഹെഡ്. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ കുറച്ച് വാക്കുകളെ അറിയാവൂ, അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ ബൈബിളും അറിയാം, ബൈബിളും കൃത്യമായിട്ട് അറിയാം. താങ്കൾക്ക് ബൈബിള് കൃത്യമായിട്ട് അറിയാം, പക്ഷെ ഖുർആൻ കൃത്യ അല്ല. ബൈബിള് കൃത്യമായിട്ട് അറിയാം,
ഖുർആൻ കൃത്യമായിട്ട് അറിയില്ല. താങ്കൾക്ക് ഖുർആന്റെ ട്രാൻസ്ലേഷൻ അലി കേൾക്കോ ഞാൻ മ്യൂട്ട് ചെയ്യാണ്, കേൾക്കോ. ഖുർആന്റെ ട്രാൻസ്ലേഷനിൽ വിശ്വാസം ഇല്ല, പക്ഷേ ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ എനിക്ക് ഖുർആൻ ബൈബിൾ ഭയങ്കരമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഹീബ്രൂല് ചർച്ച അങ്ങ് തുടർന്നാലോ, അല്ലെങ്കിൽ ഗ്രീക്കിലോ അരാമിക്കിലോ അങ്ങ് തുടർന്നാലോ? എന്ത് പറയുന്ന അലി ഭായി? നമ്മളെ ഭാഷയിലല്ല ഞാൻ. അല്ലല്ല, പിന്നെ താങ്കൾ പറഞ്ഞു, പിന്നെ താങ്കൾക്ക് അറബി കുറച്ചേ അറിയത്തുള്ളൂ, അത് മാത്രം മനസ്സിലാക്കിയിട്ടാണ് അത് മാത്രമേ ഞാൻ സംസാരിക്കൂ, അത് മാത്രം മനസ്സിലാക്കി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് താങ്കൾ പറയുന്നു. ട്രാൻസ്ലേഷനിൽ പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേഷൻ ഒന്നും എടുക്കാറില്ല. പക്ഷേ ബൈബിൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഹീബ്രു ഭാഷ പഠിച്ചിട്ടുണ്ടോ? ബൈബിൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഹീബ്രു ഭാഷ പഠിച്ചിട്ടുണ്ടോ? ഹീബ്രു ഭാഷ ഞാൻ എനിക്ക് ഒരക്ഷരം പോലും അറിയില്ല. ഗ്രീക്ക് ഭാഷ അറിയാവോ? ഗ്രീക്ക് ഭാഷ അറിയില്ല. അരാമ്യ ഭാഷ അറിയാവോ? അറിയില്ല. ലാറ്റിനോ സിറിയാക്കോ അറിയാവോ? അറിയില്ല. അറബി അറിയോ? അറബി ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ചെറുപ്പത്തിലെ ഞാൻ അറബി ഭാഷ പഠിക്കാൻ സൂറത്ത് പഠിപ്പിക്കാറുണ്ട്. എന്നാ സൂറത്ത് ഹുദിന്റെ ഒന്നാമത്തെ ആയത്തൊന്ന് വായിച്ചേ. അത് ഇപ്പൊ വായിക്കാൻ ഞാൻ ഖുർആൻ എടുക്കണം. എടുത്തോളൂ, വെയിറ്റ് ചെയ്യാം. സൂറത്തുൽ ഹുദും സൂറത്തുൽ ബക്കറയും രണ്ടിനെ ഒന്നാമത്തെ ആയത്ത് വായിച്ച് അർത്ഥം പറഞ്ഞു നിന്നാ മതി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാവേ. സൂറത്തുൽ ബക്കറയിലെ ഒന്നാമത്തെ ആയത്ത് എനിക്ക് എടുക്കണ്ട, അതാണ്. ഓക്കേ, എന്നാ സൂറത്തുൽ ബക്കറ അല്ലല്ലോ എടുക്കാൻ പറഞ്ഞത്. ഇല്ല, സൂറത്തുൽ ഹുദ് എടുക്ക്, സൂറത്തുൽ ഹുദ് എടുക്ക്. പതിനൊന്ന് എടുക്ക് സുഹൃത്തെ. ഞങ്ങൾ ഡിബേറ്റ് ചെയ്യല്ല, ഞങ്ങൾ അർത്ഥം ചോദിക്കുവല്ലേ. പറയുന്നത് ജെ സി ബി ബ്രദർ ഇവിടെ അർത്ഥം എന്നാണ് ഞാൻ അല്ല എന്ന് ഞാൻ തെളിയിച്ചാൽ ഖുർആനിൽ പറയുന്ന ഏകനായ ദൈവം മാത്രമേ ഉള്ളോ? അറിയോ? അത്രേ ഉള്ളൂ. ആണോ? ഉറപ്പാണോ? കാബ പണിയാൻ ആരാ പറഞ്ഞത്? കാബ പണിയാൻ ആരാ പറഞ്ഞത്? കാബ പണിയാൻ ആരാ പറഞ്ഞത് ഖുർആൻ അനുസരിച്ച്? കാബ ഓ കാബ അറിയില്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ കാബ അറിയില്ലേ? കാബ അറിയില്ല, അറിയില്ല, അറിയില്ല. പുള്ളിക്ക് കാബ അറിയില്ല. നിങ്ങൾ മക്കത്തുള്ള കാബത്തെ കുറിച്ചാണോ പറയുന്നത്? കാബത്തോ അല്ല, കാബത്തോ? അതെന്താ ഈ കാബത്ത്? മെക്കയില് വെച്ചിരിക്കുന്ന കറുത്ത പെട്ടിയിലെ അതിന് മൂലൊരു കല്ലുണ്ടല്ലോ. The whole universe. Which God? ഏത് ദൈവം? ഏത് ദൈവം? ഏതാണ് ആ ദൈവം? നിങ്ങൾ ഈ ഭാഷാപദങ്ങൾ പിടിച്ചൊന്നു. നിങ്ങൾ എത്ര നേരം ഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പൊ ഭാഷ ഞങ്ങളാക്കിയോ? ആ ദൈവത്തിന് അലി, അനിയന്മാരെ, കുഞ്ഞുങ്ങളെ, അലി, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അലി, എന്റെ സുഹൃത്തെ, ഭാഷാപദം പിടിച്ചില്ല. ഏത് ദൈവം? താങ്കൾ പറഞ്ഞു ഏക ദൈവം. ഏത് ദൈവം? ഏത് ദൈവം? താങ്കൾ താങ്കൾ അല്ല, ഒരു മിനിറ്റ്, ഇതെല്ലാം ഒന്ന് നിർത്തിക്കൊന്നും ഞങ്ങളുടെ ദൈവമല്ല, ചുമ്മാ ഇരിക്കും കേട്ടോ. ആവശ്യമില്ലാത്ത പദങ്ങളൊന്നും കേട്ടില്ലേ. അലി, ഞാൻ ആദ്യമേ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഒരു മുസ്ലിമാണോ? അതെ, മുസ്ലിമാണ്. ഖാദിയാനിയാണോ? എന്താണ്, താങ്കളൊരു ഖാദിയാനിയാണോ? താങ്കളൊരു ഖാദിയാനിയാണോ? ഞങ്ങൾ മുസ്ലിം അല്ല, അതങ്ങ് ജമാഅത്ത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നിങ്ങൾ മുസ്ലിം ആയിരിക്കും. ആ മ്ലേച്ഛത ഞങ്ങളുടെ മണ്ടയിലോട്ട് കേറ്റണ്ട. താങ്കൾ ഖാദിയാനിയാണോ എന്നതാണ് ചോദിച്ചത്. അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അതിനുള്ള വിവരമില്ലാത്ത താങ്കൾ ഖാദിയാനിയാണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. അതിന് മാത്രം ഉത്തരം. താങ്കൾ അല്ല, വളരട്ടെ. താങ്കൾ കുറച്ചുകൂടെ മൂക്കണം ഇവിടെ സംസാരിക്കണമെങ്കിൽ. എനിക്കതാ മനസ്സിലായേ. അതുകൊണ്ടല്ലേ ഞാൻ ഇതിനകത്ത് തന്നെ പിടിച്ചത്. താങ്കൾ ഖാദിയാനിയാണോ അല്ലയോ? അതാ പറഞ്ഞേ, ഇത്തിരി കൂടൊന്ന് മൂക്കണം മോനെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, താങ്കൾ ഖാദിയാനിയാണോ അല്ലയോ? താങ്കൾ ഖാദിയാനിയാണോ അല്ലയോ? താങ്കൾ ഖാദിയാനിയാണോ? യേശുദേവൻ പല കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. സൗണ്ട് ആവശ്യമുള്ളതാ. അല്ലല്ല സഹോദരന്മാരെ, മോഡറേറ്റേഴ്സ് ഒറ്റ കാര്യം കൊണ്ട് ഏൽപ്പിക്കുകയാണ്, വേറെ ഒന്നും എടുക്കരുത്. ഇദ്ദേഹം ഖാദിയാനിയാണോ അല്ലയോ എന്ന് പറയണം. ഖാദിയാനിയാണോ അല്ലയോ എന്ന് പറയണം. ഇവ പക്ക ഖാദിയാനിയാണ്. മുഹമ്മദ് അലിക്ക ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ശാന്തമായിട്ട് നമുക്ക് ശാന്തമായിട്ട് ചോദിച്ചു പോവാം. അപ്പം മുഹമ്മദ് അലിക്ക ഇവ ചോദിച്ച രണ്ടു മൂന്ന് ചോദ്യങ്ങളൂടെ ചോദിച്ചതിനൊന്നും വ്യക്തമായിട്ടുള്ള ഉത്തരം അലിക്ക പറഞ്ഞിട്ടില്ല.
ഐക്കോട് ചോദിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചു, ഏത് ദൈവം? അതിന് മറുപടിയില്ല. കാബയുടെ കാര്യം ചോദിച്ചു, ഏത് കാബ? അതിന് മറുപടിയില്ല. താങ്കൾ കാദ്യാനിയാണോ എന്ന് ചോദിച്ചു, അപ്പോൾ അതിനും ഉത്തരവില്ല. അതൊന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് ശാന്തമായിട്ട് പോവല്ലേ? എന്തിനാണ് താങ്കൾ കറക്റ്റ് ഉത്തരം പറയാത്തോണ്ടാണ് എല്ലാവരും ചാടി വീഴുന്നത്? എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ. താങ്കൾ ഇസ്ലാമാണോ? ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരനാണോ? ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥ. നമ്മളിവിടെ കേറി വന്നേക്കണ ഒരു ഡിബേറ്റ്, ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ കേറി വന്നേക്കണം? അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ചോദിച്ചു പോവാലോ. താങ്കൾ ഒരു ഇസ്ലാം മത വിശ്വാസിയാണോ? അതെ. ഖുറാനിൽ വിശ്വസിക്കുന്നു? ഖുറാനിലാണ് പൊന്നെ സഹോദര. ഒന്ന് ഓഹോ, ഒന്ന് നിർത്ത് 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 നിർത്ത്. ചോദ്യങ്ങളല്ലേ, നമ്മളൊരു പോയിന്റിലേക്ക് വന്നോണ്ടിരിക്കാണല്ലോ. താങ്കൾ എന്തിനാ, നിങ്ങൾ എന്തിനാ ഈ അക്ഷമരാകുന്ന ഈ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൊട്ടിത്തെറി സ്വഭാവം നിങ്ങൾ എടുത്തേക്കുന്നത് എന്തിനാണ് സഹോദര? നിങ്ങളൊന്ന് ശാന്തമായിക്കേ. നിങ്ങൾ എന്നിട്ട് ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞ് പഠിച്ചേ. നിങ്ങളൊക്കെ ഞങ്ങളെ കയറി മോനെ എന്നൊക്കെ വിളിക്കുന്ന അത്രത്തോളം പ്രായമുള്ള വ്യക്തിയല്ലേ? ഏ, നല്ല സംസ്കാരത്തിൽ വളരുകയും നല്ല സംസ്കാരത്തിൽ മക്കളെ വളർത്തുകയും ചെയ്യുന്നവരല്ലേ? അപ്പൊ ഈ സംസ്കാരമാണോ പിള്ളേരെ പഠിപ്പിക്കും? ചുമ്മാ ബഹളം വെക്കുക, ബഹളം ചോദിച്ചു പറ താങ്കൾ ഖുറാനിൽ ഖുറാനിൽ മാത്രമാണോ വിശ്വസിക്കുന്നത്, അതോ ബാക്കിയുള്ള ഹദീസുകളിലും ഈ പറഞ്ഞ ബാക്കിയുള്ള ഇസ്ലാമിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളെല്ലാം വിശ്വസിക്കുന്നു? ഹദീസ്, പിന്നെ തഫ്സീർ, അതുപോലെ തന്നെ സീറത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അതിലൊന്നും മാത്രമല്ല വിശ്വസിക്കുന്നത്, സർവത്തിലും വിശ്വസിക്കുന്നതാ. ഇപ്പൊ സംഗതി പിടുത്തം കിട്ടി. അപ്പോൾ ഈ 10-20 കൊല്ലമായിട്ട് വയറിളക്കം പിടിച്ച് നടന്ന പാർട്ടിയാണോ നിങ്ങളുടെ നേതാവ്? ഇനി നേരത്തെ അങ്ങനെ അങ്ങ് ചോദിക്കാം, ആണോ സഹോദര? അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ ചോദിക്കില്ല. അല്ല, അലി ബ്രദറെ, ഞാനത് ഡീൽ ചെയ്യാം. അലി ബ്രദർ പോലെ ഒരു സെക്കൻഡ്, ഞാനത് ഡീൽ ചെയ്യാം. നമ്മൾ അങ്ങനെ പിടിക്കല്ലേ ഗബ്രിയൽ ബ്രദറെ, നമ്മൾ അത് അങ്ങനെ ചോദിക്കരുത്. അലി ബ്രദർ, അങ്ങനെയല്ല, നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ മിർസ ഗുലാം അഹമ്മദ് കാദിയാനി മരിച്ചത് എങ്ങനെയാണ് അലിബായ്? സോറി, താങ്കൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പം മിർസ ഗുലാം അഹമ്മദ് കാദിയാനി മരിച്ചതെന്ന് പറഞ്ഞാൽ അതിസാരം പിടിച്ച് പണ്ടാരം അടങ്ങി അപ്പിയിട്ട് തൂറിച്ചത്ത വ്യക്തിയാണ് ആര്? മിർസ ഗുലാം അഹമ്മദ് കാദിയാനി, കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി. ആ, മനസ്സിലായില്ലേ? ആ, ഓക്കെ, മനസ്സിലായെങ്കിൽ നൈസായിട്ട് വിട്ടോ. കൊമ്പത്തിരിക്കുന്ന ആളെയൊക്കെ താഴെ ഇറക്കി നൈസായിട്ടങ്ങ് വിട്ടോ. കാദിയാനി വന്നേക്കാണ് ഇവിടെ സംസാരിക്കാൻ. എൻ്റെ പൊന്നോ, ഇവരുടെ എല്ലാം ഒരു ഗതികേട് നോക്കണേ, ഗതികേട് എന്താ നോക്കണേ. എൻ്റെ പൊന്നോ, ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ ബേസിക്സ് പോലും അറിയത്തില്ല. ഇവരെല്ലാവർക്കും ഇതാണ് അവസ്ഥ. ഇവരാണ് വന്നിട്ട് ബൈബിളിനെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ അടുത്ത്. അതിന് വേറെ രണ്ടു പറഞ്ഞു. യാ, അതായത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. ഒന്ന്, അദ്ദേഹത്തിന് അറബി അറിയില്ല, മുഴുവനായിട്ടും വായിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരേ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടില്ല. അടുത്തടുത്ത് വരുന്ന രണ്ട് സെൻറ്റൻസുകളാണ് ഈ 1923 എഡിഷൻ ഹഫ്സ് ഖുറാനകത്ത് പറയുന്നതാണ്. അലിഫ് ലാം മീം, ഇതൊരു ക്ലിയർ ഗ്രന്ഥമാണ്, അതായത് മുബീൻ ആണെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മുകളിലുള്ള സെൻറ്റൻസ് എന്താണെന്നെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ? ഇതൊരു സാധാരണ ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ, അതാണ് ചോദിച്ചത്. അതിന് ഇനി എന്താ പറയാ, ഉഗാണ്ട തൊട്ട് അന്റാർട്ടിക്ക വരെ കറങ്ങി തിരിഞ്ഞെങ്കിലും പുള്ളിക്കാരൻ ആ മൂന്ന് മാട്രിക്സ് ആരാണ്? മാട്രിക്സ് ആരാണ്? നമ്മുടെ ബ്രദർ, നമ്മുടെ ബ്രദർ. ഓക്കെ, സോറി ബ്രദർ, ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോറി. Yeah, ബീറ്റിംഗ് അറൌണ്ട് ബുഷ് കളിച്ച് പുള്ളിക്കാരനാ മൂന്നേ മൂന്ന് വാക്ക്. ജനറൽ ബ്രദർ വളരെ കൃത്യമായിട്ട് ചോദിച്ചു, ആ മൂന്നേ മൂന്ന് വാക്കിന്റെ അർത്ഥം ചോദിച്ചു, പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിട്ട് അവസാനം പറഞ്ഞു ഇത് ബെസ്റ്റ് ഗ്രന്ഥമാണെന്ന്. ഈ ഡിസ്കഷന്റെ തുടക്കത്തിൽ പുള്ളി വന്ന് പറഞ്ഞ കാര്യമാണ് പുള്ളിക്ക് അറബി അറിയില്ല, അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടും ഇല്ല എന്ന്. പക്ഷെ പുള്ളിക്ക് ഇത് ബെസ്റ്റ് ഗ്രന്ഥമാണെന്നുള്ള അറിയാം. ഇതിന്റെ ഒരു ലോജിക്കൽ ഫാലസി ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളിക്കാരന് തന്നെ ചോദനേരെ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു സാധനം ബെസ്റ്റ് ആണെന്ന് പുള്ളി പറയുകയാണ്. ഇത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. അതെ, ജെ സി ബ്രദറെ, അർത്ഥം ചോദിച്ചപ്പോഴേ അത് ഭൂലോകം എന്നാണെന്ന്, യൂണിവേഴ്സ് ആണെന്ന് അർത്ഥം പറഞ്ഞു. എടാ, സൂറത്തുൽ ബക്കറയുടെ ഏറ്റവും മുകളിൽ ഒന്നാമത്തെ ആയത്ത് ഭൂലോകം എന്ന് എഴുതി വെച്ചിട്ട് അള്ളാഹ്ക്ക് എന്താ കാര്യം?
പതിവ് ആൻസറാണ്, അല്ലാഹു അലം എന്ന് പറഞ്ഞിട്ട് പോകും. അത്രയോ എനിക്ക് തന്നെ അവിടെ ഉള്ള വെള്ളത്തിന് അത്ര ശുദ്ധി പോരാനത്ത് കലക്കാനുള്ള സാധനമായിരിക്കും ആലം. അല്ല സി, അവിടെ രണ്ടു മൂന്ന് ആലം എന്ന വാക്കിന് രണ്ടു മൂന്ന് അർത്ഥങ്ങളുണ്ട്. അള്ളാഹ് ആലം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു ആലം എന്ന് പറഞ്ഞാൽ ജെ സി ബ്രോ വേറൊരർത്ഥമുണ്ട്. അള്ളാഹുവിന് വേദനയാണെന്ന്. വേദനയാണല്ലോ, അതുപോലുള്ള ഗീറല്ലേ കൊടുക്കണം, പിന്നെ വേദനയ്ക്കായിരിക്കോ. അതെ പുള്ളി പണ്ട് ഈ മദ്രസയിലൊരു പാട്ടുണ്ടായിരുന്നു, ആലമ്പാടച്ചാറ് മാനെ ഞങ്ങൾ ആരോട് ചൊല്ലും സുബാനെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായിരിക്കും പുള്ളിക്കാരൻ വന്നത്. ജനറൽ ബ്രോ എന്താ പറഞ്ഞത്, ഞങ്ങൾ അലമ്പാണെന്നോ? ആലമ്പാടച്ചാറ് മാനെ ഞങ്ങൾ ആരോട് ചൊല്ലും സുബാനെ എന്നൊക്കെ ചോദിച്ചിട്ട് പാട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ അതിന്റെ ഫുൾ ഫോം, അലിഫ്ലാമീം. അതൊക്കെ ഒത്തിരി കാലം മുമ്പ് നമ്മള് ഡിക്ലെയർ ചെയ്ത അലി സിസ്റ്ററെ, അവന്മാരോട് പറഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ ക്ലോസ് റൂമിൽ വേണേ പറഞ്ഞു, ഇവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരത് എടുത്തിട്ട് അവന്മാരുടെ റിസർച്ച് ആക്കിയിട്ട് കണ്ടുപിടിക്കും. അങ്ങനെയല്ല, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ അവരും കൂടി ഒന്ന് അറിയാൻ വേണ്ടി എന്നാ പറഞ്ഞ കുഴപ്പമില്ല. അലിഫ് എന്ന് പറയുന്നത് ആദ്യ അക്ഷരമാണ്, അതായത് ഇക്വാലന്റ് എ എന്ന് പറയാം. ആ എന്ന അക്ഷരത്തിനോ എ എന്ന അക്ഷരത്തിനോ ഇക്വാലന്റ് ആയിട്ടാണ് അലിഫ് ഉപയോഗിക്കുന്നത്. അപ്പോ എ ഫോർ അല്ലാ, അല്ലാഹുവിന്റെ നാമത്തിന് ഉള്ള എ. രണ്ടാമത്തെ മീം, രണ്ടാമത്തെ ലാം, ലാം എന്ന് പറഞ്ഞാൽ എൽ, എൽ എന്നുള്ള ലാ എന്ന അക്ഷരത്തിന് ഫോർ ലാത്ത. പിന്നെ മീം എന്ന് പറയുന്നത് എം എന്നുള്ള ഇക്വാലന്റ് ആണ് മ എന്ന വാക്ക്, മനാത്ത. അല്ലാ, ലാത്ത, മനാത്ത, അവരുടെ നാമത്തിൽ തുടങ്ങുകയാണ് അധ്യായം. അപ്പൊ ഉസേ തള്ളി കളഞ്ഞു, ഉസേ തള്ളി കളഞ്ഞു, പ്രശ്നമാവല്ലോ? അതൊന്നുമല്ല ബ്രദർ, അങ്ങനെയൊന്നുമല്ല. അലിഫ് എന്നുള്ളത് ഉസയാണ്, ഉസ തുടങ്ങുന്നത് ആയിയുടെ മുകളില് കത്തറിട്ടിട്ട്. ആ പക്ഷെ അതൊന്നും പുറത്ത് പറയില്ലെന്ന് ഞാൻ പറഞ്ഞതാ, ഞങ്ങൾ എത്ര കാലം കൊണ്ട് പഠിച്ചിട്ടാണ് ഇതൊക്കെ പുറത്തു പറയണത്. ഇതിവന്മാരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അവരറിയട്ടെ അവരുടെ നാമത്തിൽ അവരുടെ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന്. ആ എന്നാ അള്ളാ എന്നുള്ളതല്ല ആദ്യത്തെ വാക്ക്, അലിഫ് അല്ല, അലിഫിന്റെ മുകളിൽ കസർ ഇട്ടിട്ട് ഉസയാണ്, ഉസ അല്ലാത്ത മനാത്തയാണ്. അതിന്റെ മുകളിൽ കസർ വരുന്നുണ്ടോ? അലിഫ് അല്ലേ അത്? അല്ല, അത് പണ്ടത്തെ കാലത്ത് ഫതഹും കസറും ഒന്നും ഇല്ലല്ലോ. അപ്പോ അങ്ങനെ തന്നെ അവരത് എഴുതി വെച്ചു, അവർക്ക് മനസ്സിലായില്ല സംഗതി എന്താന്ന്. ഇനിയിപ്പോ ഉസാലാത്ത മനാത്ത എന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കുളമാവും. കാരണം സൂറത്തുൽ ബക്രയുടെ ഒറിജിനൽ സ്ക്രിപ്റ്റില് അലിഫ്ലാമീം എന്ന് എഴുതി വെച്ചിരിക്കണത്, അത് തന്നെ ഉസാലാത്ത മനാത്ത എന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ കാര്യം മുഴുവൻ കട്ടപ്പുകയാവും. അതുകൊണ്ട് അലമാന്ന് അലിഫ്ലാമീമീം എഴുതി വെച്ചത്, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവര് വന്നിട്ട് ആലം പറയും, കുറെ പേര് വന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയും. നമ്മളൊരു ഒരു ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞ പിന്നെ ഞങ്ങൾ മനസ്സിലായത് എന്റെ റിസർച്ചിന്റെ ഭാഗമായതുകൊണ്ട് അതങ്ങ് വിട്ടതാ, പുറത്ത് പറയണ്ടെന്ന് കരുതിയിട്ട്. അതൊരിക്കൽ നമ്മുടെ തോണിക്കാരിൽ ആരോ വന്ന് എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് അവിടെ ഇട്ട് സംസാരിപ്പിക്കാൻ നോക്കിയതാ ഈ സംഗതി പറഞ്ഞപ്പോ. എനിവേ ബ്രദറെ, ഇതില് രഹസ്യമായിട്ടൊന്നും ഇല്ലല്ലോ, ഇതില് വലിയ സംഭവം ഒന്നും ഇല്ല. അവരുടെ ദൈവ, അതായത് ദേവസ്ത്രീകളുടെ നാമത്തിൽ അവരുടെ കിതാബ് ആരംഭിക്കുന്നു. നല്ല കാര്യമല്ലേ അവരറിയുന്നത്? എന്റെ സ്വന്തം ബുദ്ധിയിൽ എനിക്ക് തോന്നിയതാ, കാരണം ഞാൻ ഇല്ല എനിക്ക് തോന്നിയത് കാരണം വേറൊന്നുണ്ട്. വേറൊരു റായും അറിയത്തില്ല, അൽ മസ്സും അറിയത്തില്ല. അൽമസിനെ പറ്റി ഇയാള് പറയുന്നത് കേട്ടു നമ്മുടെ കോപ്റ്റിക്, പക്ഷെ എനിക്ക് അത്ര എനിക്ക് അറിയത്തില്ല, അറബി അത്ര അറിയാത്തത് കൊണ്ട്. സെവൻ വൺ, ഖുറാൻ സെവൻ വൺ, അൽ മസ്മ സ, അത് കോപ്റ്റിക് പറഞ്ഞ് കുറച്ച് പറയാറുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അത് പറയണോന്ന്. അത് ഐ ഡോണ്ട് നോ, ഐ കാൻ സീ. അലി പോയോ? അലി കാശ്മീരിൽ ചെന്നു.
പിന്നല്ല, അതെങ്ങനെയാ കണ്ടുപിടിച്ചത് ബ്രദറെ? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അല്ല, അതൊക്കെ അജീഷ് ബ്രോ ഇങ്ങനെ ഇരുന്ന് ഓരോന്നിനെ കണ്ടുപിടിക്കുന്ന ഓരോ ട്രെയിനിങ് വെച്ചിട്ട് കണ്ടുപിടിച്ചതാ. നമ്മളിത് കുറച്ചു കാലമായില്ലേ ഇവിടെ തുടങ്ങിയിട്ട്? സമ്മതിച്ചു തന്നിരിക്കുന്നു, സമ്മതിച്ചു തന്നിരിക്കുന്നു. നിങ്ങളൊക്കെ അല്ലേ നമ്മുടെ ഗുരുക്കള്.